സ്വർണ്ണക്കടത്ത് കേസിലെ കള്ളപ്പണ ഇടപാടിൽ അന്വേഷണം ഊർജിതമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. NIA കേസിൽ റിമാൻഡിലുള്ള 3 പ്രതികളെ ഇന്ന് ജയിലിൽ ചോദ്യം ചെയ്തിരുന്നു. ജലാൽ, മുഹമ്മദ് ഷാഫി, റബിൻസ് എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. വിവരങ്ങളുമായി VS അനു ആണ് ചേരുന്നത്. അനു, എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് കിരൺ. ഏതായിരുന്നാലും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികൾ കൂടുതൽ അതായത് വീണ്ടും സജീവമാക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുറ സെൻട്രൽ ജയിൽ കഴിയുന്ന 3 പ്രതികളെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അവർ അദ്ദേഹത്തെ കോടതിയെ സമീപിച്ചിരുന്നു. കോടതി ഇക്കാര്യത്തിൽ അവർക്ക് അനുമതിയും നൽകിയിട്ടുണ്ട്. ജലാൽ, മുഹമ്മദ് ഷാഫി, റബിൻസ് എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. ഇന്ന് തന്നെ ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം തിരുവനന്തപുരം പൂജപ്പുറ സെൻട്രൽ ജയിലിലെത്തി പ്രതികളെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഏത് സമയത്തെത്തും എന്നുള്ള ഒരു വിശദീകരണം സെൻട്രൽ ജയിൽ അധികൃതർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ എത്തും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. അവർ അനൗദ്യോഗികമായി ഇക്കാര്യം പറയുന്നുമുണ്ട്. ഏതായിരുന്നാലും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്കറിയാം, ഇന്നലെ നിയമസഭയിൽ പോലും ഈ വിഷയമാണ് ഏറ്റവും ഉയർന്നു കേട്ടതും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചതും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കൂടി ഈ വിഷയത്തിൽ കൂടുതൽ, അതായത് ഈ ഒരു വർഷവും ഒരു മാസവും പിന്നിടുന്നതിന്റെ ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും സ്വർണ്ണക്കടത്ത് കേസ് വളരെ സജീവമായി രാഷ്ട്രീയ സ്വർണ്ണക്കടത്ത് കേസൊക്കെ ഒരു ഘട്ടത്തിൽ വലിയ അന്വേഷണവും വലിയ മുന്നേറ്റവും ഒക്കെ ആയിരുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ സംഭവങ്ങളെല്ലാം പിന്നീട് കുറെ കാലമായി തണുത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് വീണ്ടും ഊർജിതമാവുകയാണല്ലേ. തീർച്ചയായും കിരൺ, അതായത് കഴിഞ്ഞ ദിവസം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണം അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ ഈ ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ നമ്മൾ അങ്ങനെ വേണം കാണാൻ. ഏതായിരുന്നാലും ഈ കേന്ദ്ര ഏജൻസികൾ വീണ്ടും പ്രതികളെ ചോദ്യം ചെയ്യുന്നു, അവരുടെ മൊഴിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കേസ് അന്വേഷണത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ സജീവമാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ അതിൽ അവരുടെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പൂജപ്പുറ സെൻട്രൽ ജയിലെത്തെയും പ്രതികളെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശരി.